ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വറുത്തതാണ്. അതിന് ഞാൻ രണ്ട് പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെറും നൈസായിട്ട് അരിയണം. ഇതാണ്ട് അരിഞ്ഞു വച്ചിരിക്കുന്നതാണിത്. ഇതിനകത്ത് ആദ്യം മുളക് പൊടി ആവശ്യത്തിന് എണ്ണം, മഞ്ഞൾപ്പൊടി ഇടണം, ആവശ്യത്തിനുള്ള ഉപ്പിടുക. അവരവരുടെ എരിക്കനുസരിച്ച് എരിവിനനുസരിച്ച് ഉപയോഗിക്കാം മുളക് പൊടി. ഇത് പച്ചമുളക് വേണമെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്യാം. ഞാൻ പച്ചമുളക് ഇതിനകത്ത് ഇടുന്നില്ല. ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. എന്നിട്ടൊരു പൊട്ടുന്ന കുപ്പിയിലിട്ട് വെച്ചാൽ അത് കുറേ കാലം ഇരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാം. ഞാൻ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട്. എല്ലാം മുളക് പൊടിയും എല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് പാവയ്ക്കകത്ത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വയ്ക്കാം. അതിനുശേഷം വറുക്കാം. ഞാൻ സ്റ്റൗ ഓണാക്കി പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ചൂടായ ശേഷം എണ്ണയൊഴിക്കുക. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒഴിച്ച് വറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ പാവയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാവയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാവയ്ക്ക വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാവയ്ക്ക വറുത്തത്. ഇത് നമ്മൾ ചൂടാറി കഴിഞ്ഞിട്ട് ഒരു പൊട്ടുന്ന കുപ്പിയിലിട്ട് സൂക്ഷിച്ചാൽ കുറേ നാളിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് തൈരിനകത്ത് ചേർത്ത് ഉപയോഗിക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.